ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചിൻ കൗൺസിലിംഗ്. വെർട്ടിഗോ അഥവാ അസാധാരണമായ തലകറക്കം എന്താണെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ചെവിയിലുള്ള ബാലൻസ് നിലനിർത്തുന്ന അവയവങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളും കണ്ണുകളിൽ നിന്ന് സിഗ്നലുകളും പിന്നെ ശരീരത്തിന്റെ വിവിധ സന്ധികളിൽ നിന്നുള്ള സിഗ്നലുകളും തലച്ചോറ് ഏകോപിപ്പിക്കുന്നത് കൊണ്ടാണ്. ഇതിൽ ഏതെങ്കിലും സിഗ്നലിനോ തലച്ചോറിന്റെ ഏകോപനത്തിലോ തകരാർ സംഭവിച്ചാൽ ശരീരത്തിൽ അസന്തുലിതാവസ്ഥയുണ്ടാകും. സാധാരണയായി ബാലൻസ് നിലനിർത്തുന്ന അവയവങ്ങളുടെ തകരാറാണ് വെർട്ടിഗോയ്ക്കുള്ള കാരണം. ഒരാൾ തല തിരിക്കുമ്പോഴോ തല അനക്കുമ്പോഴോ തലചുറ്റിന് വരുന്നതിനെയാണ് BP VV എന്ന് പറയുന്നത്. ചിലപ്പോൾ ഉറക്ക ഉണരുമ്പോഴോ വീഴ്ച മൂലമോ അഥവാ കായിക അധ്വാനം ആവശ്യമുള്ള വിനോദം മൂലമോ ഈ അവസ്ഥയുണ്ടാകും. ദൈനംദിന പ്രവൃത്തികൾ പോലും തടസ്സപ്പെടും. ശിരസ് ചലിപ്പിക്കുന്നത് കൊണ്ട് മനം പിരട്ടലും ഛർദ്ദിക്കാനും തോന്നും. ആന്തരിക കർണത്തിലെ സന്തുലിതാവസ്ഥ നിർണയിക്കുന്ന കാൽസ്യം കാർബണേറ്റ് പലരുകളുടെ സ്ഥാനചലനം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഈ അവസ്ഥ ഒരു ENT വിദഗ്ധനെ സമീപിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ലോകത്തിൽ 3 in 1 ഈ രോഗമുണ്ട്. വെസ്റ്റിബ്യുളാർ ന്യൂറൈറ്റിസ്. ശരീരത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന വെസ്റ്റിബ്യുളാർ ഞരമ്പിൽ നീർവീക്കം വരുന്ന അവസ്ഥയാണിത്. വെസ്റ്റിബ്യുളാർ വ്യവസ്ഥയുടെ നീർവീക്കവും തുടർന്ന് ചെവിയിൽ അണുബാധയും വരുന്ന അവസ്ഥയാണ് അക്യൂട്ട് ലാബ്രിനൈറ്റിസ്. ഇത് വേണ്ടവിധം ചികിത്സിച്ചില്ലെങ്കിൽ ഏത് ചെവിക്കാണോ രോഗാവസ്ഥയുണ്ടായത് അതിന്റെ കേൾവിശക്തി നഷ്ടമാകും. മെന്യോഡ് ഡിസീസ്. ചെവിയിൽ മൂളലോ മുഴക്കമോ കേൾക്കുക, ചെവി അടഞ്ഞതായി അനുഭവപ്പെടുക, കേൾവിശക്തി കുറഞ്ഞതായി തോന്നുക, ചിലപ്പോൾ ഉപ്പിലെ സോഡിയം അതായത് ഉപ്പ് രസമുള്ള ആഹാര സാധനം മൂലം ആന്തരിക കർണസ്രവത്തിൽ താൽക്കാലിക വർധനവായി ഉണ്ടാകാം. ഇങ്ങനെയുള്ളവരിൽ കാപ്പി മാനസിക സമ്മർദ്ദം കൂട്ടും. ഇതിന് ഓഡിയോമെട്രിക് ടെസ്റ്റുകളും മരുന്നുകളും തുടർ ചികിത്സയും ആവശ്യമാണ്. ചിലപ്പോൾ വെർട്ടിഗോ മൈഗ്രെയിന്റെ ലക്ഷണം ആകാം. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്കത്തിലെ വെസ്റ്റിബുളാർ ഷാവനോമ ട്യൂമർ ചിലപ്പോൾ വെർട്ടിഗോയ്ക്ക് അനുബന്ധമായി കാണാറുണ്ട്. ഇതുമൂലം കേൾവിക്കുറവും അതുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളും ഉണ്ടാകും. ഇത്തരം രോഗികളെ വിലയിരുത്തുകയും അവർക്ക് പ്രത്യേക കേൾവിശക്തി പരിശോധനയും അനുബന്ധമായി MRI സ്കാൻ എടുത്ത് രോഗാവസ്ഥ നിർണയിക്കുകയും വേണം. ഇതിന് ശസ്ത്രക്രിയയും തുടർ ചികിത്സയും ആവശ്യമാണ്. വെർട്ടിഗോ നേരത്തെ കണ്ടെത്തുകയും അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പക്ഷാഘാതമുണ്ടാകാം. മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങളുള്ളവർ ENT സ്പെഷ്യലിനെ കണ്ട് ചികിത്സ തേടണം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.